Hello dears, assalamu alaikum, welcome back to our channel. Innu valare pettannu adu pole thanne simple aayittu cheyidedukkan pattuna oru fried rice inde recipe umayittanu njan vannittullathu. ഇതില് സെലറി സ്പ്രിങ് ഒനിയൻ അജിനാമോട്ടോ ഒന്നും തന്നെ ചേർക്കാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു നാടൻ സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു മുമ്പ് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള അരി ഞാൻ 500 ഗ്രാം ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അത് മാറ്റി വെക്കാം. ശേഷം അതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം, 4 ബീൻസ്, 1 ക്യാരറ്റ്, 1 സവോള, 1 ഉരുളക്കിഴങ്ങ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഞാനുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. നിങ്ങൾ 1 കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒത്തിരി കൂടി വലുപ്പമുള്ളത് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ചിക്കന്, നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ആ 2 മുട്ടയിൽ ഇതുപോലെ ഉപ്പിട്ട ശേഷം അതും അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാനും ഒരു ഫ്രൈ പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സോസ് പാനിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പൊട്ടാറ്റോ ഫ്രൈ ആയാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ സവോള ഇട്ട് കൊടുത്താൽ മതി. സവോള ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ബീൻസും ഇട്ട് കൊടുത്താൽ ക്യാപ്സിക്കം അവസാനം ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. ഞാനൊരു 2 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഗോൾഡൻ ബ്രൗൺ ആവണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവണം. നമ്മൾ കടിക്കുമ്പോൾ, റൈസിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതെന്താ ഫ്രൈഡ് റൈസിൽ പൊട്ടാറ്റോ ആഡ് ചെയ്യണമെന്ന്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. ഞാൻ അതുപോലെ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുമായി ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി റൈസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഞാനൊരു പട്ടയും ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് അരി ഊറ്റിയെടുക്കണം. അരി മിനിമം 3/4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം. എന്നാലേ അത് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റായി കിട്ടുള്ളൂ. റൈസ് കുക്കായി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെന്തോ നോക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച പാന് വെച്ച് കൊടുക്കുക. അതിൽ നിന്നും ചിക്കന് കോരി ഒരു പാത്രത്തിലേക്ക്, ആ വെജിറ്റബിൾസിൻ്റെ പാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റാം. ഇനി ആ ഓയിലിലേക്ക്, ആ ഓയിലിൽ കുരുമുളകും ഉപ്പും ഒക്കെ ഉണ്ടല്ലോ, മുട്ടയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓയിൽ നന്നായി ചൂടായിരിക്കണം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം ഹാഫ് വേവായ ആ സമയത്ത് തന്നെ വെജിറ്റബിൾസും ചിക്കനും അതുപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതും എല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടൻ്റെ ഫ്ലേവർ ആ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ ചിക്കനിൽ മാത്രമേ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 1/4 ടീസ്പൂണോളം എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഞാൻ 1 ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കണം. ഇനി റൈസ് ഇട്ട് കൊടുക്കുക.
റൈസ് ഞാൻ വേവിച്ച ആ പാത്രത്തിൽ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ഊറ്റിയിടുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ വെജിറ്റബിൾസ് ഒക്കെ നന്നായി മിക്സായി വരുള്ളൂ. പിന്നെ പാത്രം, എൻ്റെ പാത്രം കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, നിർബന്ധമില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെക്കുക. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ചിക്കനും ഒന്ന് വേവിച്ചെടുത്താൽ, ഫ്രൈ ആക്കണമെന്ന് നിർബന്ധമില്ല, ഒന്ന് വേവിച്ചെടുത്താലും മതി. വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. മാത്രമല്ല, റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ്. ഇതിലെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, അരി നന്നായി നല്ല വെള്ളത്തിൽ കിടന്നിട്ട് വേവണം. കുറച്ചധികം വെള്ളം വെച്ചിട്ട് അരി വേവണം. എന്നാൽ അതിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അത് സഹായിക്കും. പിന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലിട്ട് കൊടുത്താലും നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ ചിക്കൻ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എഗ്ഗും വെജിറ്റബിൾസും മാത്രം വെച്ചിട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.